നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ നവംബർ മാസത്തിൽ നിഷ്പ്രയാസം ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കരാറ് ജോലികളാണെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള ചുമതലകളാണെങ്കിലും ചർച്ചകൾ യാത്രകൾ എന്നിവയ്ക്കൊക്കെ തന്നെ കൂടുതൽ പ്രയത്നം വേണ്ടിവരും. ഒരുപക്ഷെ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ പലപ്പോഴും ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുക വളരെ കുറവുള്ള വിധത്തിൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളാണ് ഉണ്ടായിത്തീരുവാൻ ഇടയുള്ളത്. പല പ്രകാരത്തിലും മാനസികമായിട്ടുള്ള സംഘർഷങ്ങളെ കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം കുറയും. എന്നാൽ അധ്യാപകരിൽ നിന്നും കൃത്യമായുള്ള നിർദ്ദേശം സ്വീകരിക്കുന്നത് വഴിയും മാതാപിതാക്കളുടെ ഈശ്വര പ്രാർത്ഥനകളും ഈ അനിഷ്ടാവസ്ഥകളെ പരിഹരിക്കാൻ ഉപകരിക്കുവാൻ ഇടയുണ്ട്. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ദാമ്പത്യ ജീവിതത്തിൽ പലവിധത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാനിടയുള്ളതുകൊണ്ട് അന്യോന്യം പരിഗണിക്കുവാനുള്ളൊരു മനസ്ഥിതി ഇരുവരും നിർബന്ധമായിട്ടും സ്വീകരിക്കേണ്ടതുമാണ്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ യന്ത്ര തകരാറ് സംഭവിക്കുന്നത് വഴി ഉൽപാദന മേഖലകളെ ചെറിയ തോതിൽ പ്രതികൂലമായി ബാധിക്കുവാനിടയുണ്ടെങ്കിൽ പോലും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഒടുവിൽ തന്നെ മാസത്തിൻ്റെ ഒടുവിൽ തന്നെ അതെല്ലാം തന്നെ ശരിയാക്കി പുനരാരംഭിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. എന്നാൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിൽ കുറച്ചൊരു മാറ്റം ഉണ്ടാകുവാനും ഇടയുണ്ട്. ഈ സാഹചര്യത്തിൽ മറ്റൊരു സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. സന്ധി സംഭാഷണത്തിൽ പരാജയം ഉണ്ടാകുവാനിടയുണ്ട്. ചർച്ചകളും വ്യാപാര വിപണന വിതരണ മേഖലകളുടെ വിതരണ മേഖലകളൊക്കെ തന്നെ പലപ്പോഴും പല കാര്യങ്ങൾക്കും കൂടുതൽ പ്രയത്നം മാത്രമല്ല രണ്ടോ മൂന്നോ പ്രാവശ്യം എല്ലാ കാര്യങ്ങളും അനുവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. പദ്ധതി സമർപ്പണം, അത് ജോലിയോടനുബന്ധമായാലും കരാറ് ജോലികളാണെങ്കിലും വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയോടനുബന്ധമായിട്ടുള്ള സമർപ്പണമാണെങ്കിലും ശാസ്ത്രജ്ഞർക്ക് പരീക്ഷ നിരീക്ഷണങ്ങളാണെങ്കിലും ഒക്കെ തന്നെ പരമാവധി മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിലായിരിക്കും ഏറ്റവും നന്നാവുക. പിതാവിനോ പിതൃബന്ധികൾക്കോ അസുഖങ്ങൾ വർദ്ധിക്കുന്നതിനാൽ അന്യദേശത്ത് വസിക്കുന്ന ചിലർക്ക് ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വസ്തുതകളൊക്കെ നിരക്കാത്ത പല പ്രവൃത്തികളും വന്നു ചേരുന്നതിനാൽ ഒരുപക്ഷെ ഉദ്യോഗ സ്ഥലത്തു നിന്നും രാജിവയ്ക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. എന്നാൽ ഉടമസ്ഥരിൽ നിന്നും കൃത്യമായിട്ടുള്ള നിർദ്ദേശവും കൃത്യമായിട്ടുള്ള ദീർഘകാല സുരക്ഷയോടുകൂടിയതായിട്ടുള്ള ചില പദ്ധതികളും ഭരണ സംവിധാനം വന്നു ചേരുന്നത് വഴി അവിടെ തന്നെ തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ മേലധികാരികൾ ജോലി രാജിവെച്ച് പോകുവാനും ആ ഒരു തസ്തിക ലഭിക്കുവാനും ഇടയുണ്ട്. ഒരുപക്ഷെ നവംബർ മാസം മുതൽ ആറുമാസത്തിൻ്റെ ഉള്ളിലെ ഈയൊരു യാഥാർത്ഥ്യം അനുകൂലമായി തീരുള്ളൂ. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള സാഹചര്യം ഭാവിയിലേക്ക് ഉണ്ടാകുവാനിടയുണ്ട്. അതുകൊണ്ട് ഈ ഒരു മാസത്തിൽ പൊതുവെ തന്നെ അശ്വതി നക്ഷത്രക്കാരെ എല്ലാ കാര്യങ്ങളിലും ക്ഷമയും വിനയവും ആത്മസംയമനവും മറ്റൊരാൾ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടുകൂടി സ്വീകരിച്ചുകൊണ്ടും പരിഗണിച്ചുകൊണ്ടുള്ള മാനസികമായിട്ടുള്ളൊരവസ്ഥ സംജാതമാകുവാനിടയുണ്ട്. കുടുംബജീവിതത്തിൽ മാത്രമല്ല തൊഴിൽപരമായിട്ടുള്ള മേഖലകളിലും ഇടപെടുന്ന സമീപനങ്ങളിലെല്ലാം തന്നെ സൗമ്യ സമീപനം നിർബന്ധമായിട്ടും വേണ്ടതുമാണ്. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുവാനായിട്ട് ഒരുപക്ഷെ മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളോ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ മുൻപ് പറഞ്ഞ പോലെ തന്നെയാണ് അവധി ദിനങ്ങളിൽ കൂടി ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ആരാധനാലയ ദർശനം വരുന്ന മാസത്തേക്ക് ഡിസംബർ മാസത്തിലേക്ക് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. ഗതാഗത നിയമം തെറ്റുന്നത് വഴി പിഴ അടയ്ക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പൊതുവെ തന്നെ അഗ്നി ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ ഈ ഒരു മാസത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മാനസികമായിട്ടുള്ള വിഭ്രാന്തിയുള്ള ചിലർക്കൊക്കെ തന്നെ സാമ്പത്തികമായിട്ടുള്ള സഹായമോ അശരണരായിട്ടുള്ളവർക്ക് അഭയം നൽകുവാനുള്ളൊരവസരമോ ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പ്രത്യക്ഷമായും പരോക്ഷമായും വിരോധികളായിരുന്ന ചിലരെല്ലാം തന്നെ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ലോക്യം കൂടുവാനുള്ളൊരവസരം വന്നു ചേരും. എന്നാൽ രേഖാപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്.
പലപ്പോഴും നിലവിലുള്ള ഗ്രഹത്തിൽ നേട്ടം പുരോഗതി എന്നിവ വളരെ കുറവായതിനാൽ മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറുവാനോ അഥവാ മുമ്പ് വാങ്ങി ഗൃഹനിർമ്മാണം നടത്തിയുള്ള ആ ഗ്രഹത്തിലേക്ക് അവിടെ അവിടേക്ക് തന്നെ ആദ്യം മാറുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഒരുപക്ഷെ ഏപ്രിൽ മാസത്തിൻ്റെ ഉള്ളിലേ ഉണ്ടാവുകയുള്ളൂ എന്നിരുന്നാൽ പോലും ഈ ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. വിദേശത്തു നിന്ന് തിരിച്ചു വന്ന ചിലർക്കൊക്കെ തന്നെ അവിടേക്ക് ആദ്യം പുനർനിയമനം ലഭിക്കുന്നത് വഴി തിരിച്ചു പോകുവാനുള്ള ഒരവസരം ഉണ്ടായിത്തീരും. മറ്റു ചിലർക്ക് കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റി പാർപ്പിച്ചവർക്ക് ഇനി അടുത്ത അധ്യയന വർഷം അടുത്ത പാഠ്യപദ്ധതിയുടെ അധ്യയന വർഷം കണക്കാക്കി കുട്ടികളെ അവിടെ ചേർക്കുകയും അതിന് തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാൻ ഇടയുണ്ട്. വിദഗ്ധമായുള്ള നിർദ്ദേശം തേടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കുമെങ്കിലും സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ ഈ ഒരു മാസത്തിൽ പ്രതീക്ഷിച്ച പോലെ നേട്ടം കുറയും. പലപ്പോഴും ഒരു പക്ഷേ ചിലപ്പോൾ കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും. എന്നാൽ തിരിച്ചു കൊടുക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ ഫെബ്രുവരി മാസത്തിന് ശേഷമേ ഉണ്ടായിത്തീരുകയുള്ളൂ. അതുകൊണ്ട് പലപ്പോഴും കടം വാങ്ങുന്ന സമയത്ത് അടുത്ത മാസം കൊടുക്കാം എന്നൊരു ധാരണ മാറ്റി ആറുമാസത്തിന് ശേഷം തിരിച്ചു കൊടുക്കാം എന്ന ധാരണയോടുകൂടി മാത്രം കടം വാങ്ങുകയായിരിക്കും ഏറ്റവും നന്നാവുക. പലപ്പോഴും പല പ്രകാരത്തിലും മാർഗതടസ്സങ്ങളെ അതിജീവിക്കുവാനായിട്ട് മാതാപിതാക്കളുടെ ഈശ്വര പ്രാർത്ഥനകൾ മാത്രമല്ല അഹോരാത്രം പ്രവർത്തനത്തിനുപരി സ്വയമേവുള്ള ഈശ്വര പ്രാർത്ഥനകൾ കൂടി ഈ ഒരു മാസത്തിലെ മാർഗതടസ്സങ്ങളെ അതിജീവിക്കുവാൻ അശ്വതി നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്.